ഞാൻ സൈദർപ്പള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എൻ്റെ പ്ലസ് ടു പഠനകാലം. എപ്പോഴും കൂടെ രണ്ട് സുഹൃത്തുക്കൾ, എന്നെക്കാളും ഒന്ന് രണ്ടു വയസ്സ് മുതിർന്നവര്, നിജാദ്, മജീദ്. നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ, മജീദ്. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തികമാനത്തിന് ശേഷം കുഞ്ഞുട്ടി സീതാർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചായക്കട നടത്തും. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിൻ്റെ രാജകുമാരനായിരുന്നു. മജീദിൻ്റെ സ്വപ്നങ്ങളെ രാജകുമാരി ഫാത്തിമ. ഓന്റെ പേരെന്താടാ? മജാ തലം തല. ഓനെ വെറുതെ വിടാൻ പാടില്ല, നമുക്കോനെ പൊക്കണം. സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ ഗ്യാങ്ങിനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താടാ കാര്യം? അല്ലെ വിനോദ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറുന്നു. ഒരുമാതിരി തൊട്ടി പേരാലേ. അതല്ല ഓനെ പൊക്കുന്ന കാര്യം. ആ അവന്റെ ചെന്നിനായത്തിന്റെ വേരും ഒട്ടേറെ വെള്ളയും ആ പിന്നെ എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിയും ഉണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസും കൂടിയപ്പോ രാവണപ്രഭുവിലെ ഡയലോഗും കുറെ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിന്റെ പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോ